ഒരുപാട് തസ്ബീഹ് നിസ്കരിച്ചു, ദുആഅ് തഹജ്ജുദുമായി പടച്ചവനെ
അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ തന്റെ ജീവിതത്തിൽ നിസ്കരിച്ചു. അതാ ദിക്റുകളും ദുആകളുമായി അല്ലാഹു ദൈവൻ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഒരു മാസക്കാലം ഇവൻ ഇവന്റെ ഹൃദയത്തിന്റെ തന്നെ കൊണ്ടു നടന്നു. എന്നിട്ടല്ല അവസാനം ഞാൻ ഇവന്റെ അടുത്തിൽ നിന്ന് പിരിയുമ്പോ ഇനിയും എനിക്ക് ഓർമ്മയുണ്ട് നമ്പുരാനോ, ഇവന്റെ കണ്ണീരും ഇവന്റെ യാത്ര എനിപ്പേക്ക് വല്ലാത്ത ഓർമ്മയുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവൻ എന്നെ യാത്രയാക്കിയതു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ നമ്മളെ ഒരിക്കലും മറന്നു പോകരുത്. ആ രീതിയിൽ റമദാൻ നമ്മളെ ഓർക്കണമെങ്കിൽ അതുപോലെ വേണം നമ്മളെ യാത്രയാക്കാൻ. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും പടച്ചവനെ നാളെ കരയുകയാണ് പോകുകയാണല്ലോ, റമദാൻ പിരിയുകയാണല്ലോ എന്ന വേദനയിൽ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും കരയുമ്പോ നമുക്കും ആ കരച്ചലിന്റെ കൂടെ കൂടാൻ കഴിയണം. അങ്ങനെ വേണം റമദാനിനെ യാത്രയാക്കാൻ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, പരിശുദ്ധമായ റമദാൻ തീർന്നു കഴിഞ്ഞാൽ പടച്ചവനെ ഇബ്ലീസ് ദാ അല്ലാഹുവിന്റെ മലക്കുകളുടെ ചങ്ങല കെട്ടിയിരിക്കുന്ന ഇബ്ലീസ് അതാ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ്. ഒരു മാസക്കാലം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈമാനിക ചൈതന്യമുണ്ടല്ലോ, ഒരിക്കലും നമ്മളത് നഷ്ടപ്പെടുത്തി കളയരുത്. ഒരിക്കലും നമ്മളത് നഷ്ടപ്പെടുത്തി കളയരുത്. നാം ഇത്രയും ദിവസം ഉണ്ടാക്കിയെടുത്ത ഈമാനിന്റെ ചൈതന്യം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഒരിക്കലും നശിപ്പിച്ചു കളയരുത്. നന്നായിട്ട് പിന്നെയും പഴയതുപോലെ ഞാൻ നിങ്ങളെ തിരിച്ചു നടക്കരുത്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്കൊരു ഉപദേശം തരുവോ നബിയേ. എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഉപദേശം എനിക്ക് തരന്നു തരുമോ? ആരാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്ത പൂവേ, ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടണോ? ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് നിനക്ക് രക്ഷപ്പെടാറുള്ള മൂന്ന് നന്മകൾ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുക. മൂന്ന് നന്മകൾ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്ത മൂന്ന് നന്മകളാണ്. ഇത് നമുക്ക് നിലനിർത്താൻ കഴിയണം. ഈ പറയുന്ന മൂന്ന് നന്മകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടാൻ എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന മൂന്ന് നന്മകൾ എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മൂന്ന് നന്മകൾ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകളാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മുടങ്ങാതെ ഞാനും നിങ്ങളും ഈ 29 ദിവസവും ഞാനും നിങ്ങളും ചെയ്ത മൂന്ന് നന്മകൾ, ഇത് നമുക്ക് നിലനിർത്താൻ കഴിയണം. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിൽ പള്ളിക്കകത്ത് കയറി നിസ്കാരവും നോമ്പും ദിക്റുകളും സദഖകളും സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇതെല്ലാം ചെയ്തു, പക്ഷേ റമദാൻ തീരുന്നതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാകരുത്. ഞാനും നിങ്ങളും ഈ പറയുന്ന മൂന്ന് നന്മകൾ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ മൂന്ന് നന്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി തരും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് എപ്പോഴും ചോദിക്കും, നബിയേ, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്കൊന്ന് നന്നാകണം, എനിക്ക് ഇബാദത്തുകൾ അധികമാകിട്ട് ചെയ്യണം, എന്റെ ഇബാദത്തുകളിൽ എനിക്കൊരു രസം കാണാൻ കഴിയുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നു ചോദിക്കുകയാ, അബൂദർ കള്ളുകുടിയനായതുകൊണ്ടോ വ്യഭിചാരിയായതുകൊണ്ടോ അല്ലെങ്കിൽ
ശ്രേഷ്ഠമായ രീതിയിൽ നടക്കുന്നവനല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി ഒന്നുകൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, കുറച്ച് നന്മകൾ കൂടെ അധികമായി ചെയ്യുവാൻ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ ചോദിക്കുകയാ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, നീ ഖബർ സിയാറത്ത് ചെയ്യ്, നീ പള്ളിപ്പറമ്പിൽ പോയി ഖബറമ്പടുക്കൽ പോയി നിൽക്ക്, ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പല സമയങ്ങളിലും ഈ സ്വഹാബി പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് ഉപദേശം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അബൂ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം പോലും ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദറല്ലേ? നമ്മുടെ വീടിന്റെ മുന്നിലിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ, പരിചയമുള്ള മനുഷ്യനെ നാം ചോദിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം അവിടെ നിന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുള്ള സ്വഹാബിയാണ് അബൂ റളിയല്ലാഹു തആല അൻഹു. ആ അബൂ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുന്ന, നബിയെ, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലും. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ്, ഈ മൂന്ന് നന്മകളും നിന്റെ ജീവിതത്തിൽ നിനക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരാളും സഹായിക്കാനില്ലാത്ത മൂന്ന് സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം ഇന്ന് 29-ാം രാവായിരുന്നു. രാത്രി കാലങ്ങളിൽ എല്ലാവരും ഇഅ്തികാഫും മറ്റുള്ള കാര്യങ്ങളും ഇരുന്നവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ടുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഇൻഷാഅല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്ർ കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കിട്ടാത്തവർ കാണാം, നഷ്ടപ്പെട്ടു പോയവര് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും നഷ്ടപ്പെടാൻ കഴിയില്ല, ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഈ 29-ാമത്തെ നോമ്പ്, റമദാൻ വിട പറയാൻ ഒരുങ്ങുന്ന ഈ അവസാന സമയം, അൽഹംദുലില്ലാഹ് അല്ലാഹു നാളെയും നമുക്ക് നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും ഇറച്ചി വാങ്ങിച്ചു വെച്ച് നാളെ പെരുന്നാളാകണമെന്ന് ആഗ്രഹിക്കുന്നവനാകരുത്. ഇറച്ചി വാങ്ങുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല, വാങ്ങിച്ചു വെച്ചോ പെരുന്നാൾ എന്നു കഴിക്കാൻ. പക്ഷേ എന്ത്, ഇത് വാങ്ങിച്ചു വെച്ചവർ പലരും പോത്തിനറുത്തു ഇറച്ചി കൊടുത്തു, പലരും ഇറച്ചി വാങ്ങി, നാളെ പെരുന്നാൾ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും പത്രങ്ങളിലൊക്കെ ആദ്യമേ പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ പെരുന്നാൾ, വ്യാഴാഴ്ച പെരുന്നാൾ, ബുധനാഴ്ച പെരുന്നാൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ നടക്കുന്നത് എന്താണെന്ന് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. പലരൊക്കെ ചിലരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെ പെരുന്നാളായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെക്കുന്നവർ നിങ്ങൾ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പെരുന്നാളല്ല എന്ന് അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിഷമിക്കരുത്. അൽഹംദുലില്ലാഹ്, ഒരു ദിവസം കൂടെ എനിക്ക് നോമ്പ് പിടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. പരിശുദ്ധമായ റമദാൻ കാരണം, റമദാനിലെ ഒരു നോമ്പിന് പകരം കാരണമില്ലാതെ ഒരു മനുഷ്യൻ റമദാനിലെ ഒരു നോമ്പ് മുറിച്ചു കളഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതകാലം മുഴുവൻ, ഇനി ഒരു വർഷക്കാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ റമദാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന്. ആ റമദാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന, ഇറച്ചി എപ്പോ വേണമെങ്കിലും കഴിക്കാം, എപ്പോ വേണമെങ്കിലും പെരുന്നാൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പെരുന്നാൾ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന ദിവസം. അഞ്ച് പെരുന്നാൾ ഉണ്ടെന്ന് നബി റസൂലുള്ളാഹി തആല അൻഹു പറയുന്നു. ഒരു മനുഷ്യൻ അഞ്ച് കാര്യങ്ങൾ എന്നാണ് ജീവിതത്തിൽ വരുന്നത്, അന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലത് തോളിലും ഇടത് തോളിലും രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ആ ഇടത് തോളിൽ ഇരിക്കുന്ന മലക്ക് ഒരു ദിവസമെങ്കിലും എന്റെ തിന്മകൾ എഴുതാതിരുന്നാൽ അന്ന് നിനക്ക് പെരുന്നാളാണെന്ന്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും അതൊക്കെ പറ്റും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ പറയുന്ന മൂന്ന് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, പരിശുദ്ധമായ റമദാൻ, പല പിഴവുകളും വന്നു പോകാം, പല പോരായ്മകളും വന്നു പോകാം. അത് മാത്രമല്ല, സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള മാസമാണ് റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സദഖ അത് റമദാനിലെ സദഖയാണ്. അതുകൊണ്ട് ലൈവിലൂടെ എന്റെ പ്രഭാഷണം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഞാൻ എനിക്ക് വേണ്ടിയല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാനല്ല, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാ, പായിപ്പാട് മുസ്ലിം ജമാഅത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അൽഹംദുലില്ലാഹ് ആ പള്ളിക്ക് വേണ്ടി 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സദഖ ഇൻഷാ അല്ലാഹ് നൽകാൻ കഴിയുമെങ്കിൽ, ഇന്നത്തെ ദുആയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയുമെങ്കിൽ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ എല്ലാവരും അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യാം. ഞാനിത് പറഞ്ഞത് സമയം നമുക്ക്
വളരെ കുറവായതുകൊണ്ട് അവസാനം ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കൂടെ വായിച്ച് ദുആ ചെയ്യാൻ ആ സമയത്ത് രണ്ടു കൂടെ പറ്റാത്തതുകൊണ്ടാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ചിന്തിക്കുവാനും നന്മകൾ ചെയ്യുവാനും നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുത്ത മൂന്ന് ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയെ എനിക്ക് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികളെന്ന് പറഞ്ഞു തരുമോ, ആ നന്മകളെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന ദൂതനേ ആറടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേയുള്ളൂ. സ്വർഗത്തിൽ ആളുണ്ടോ, നരകത്തിൽ ആളുണ്ടോ, പരലോകത്താളുണ്ടോ, നാട്ടിലാളുണ്ടോ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടോ? പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് പള്ളിപ്പറമ്പിൽ ആറടി മണ്ണാണ്, ആ കബറിന്റെ അകത്ത് നമ്മളെ കൊണ്ടുവെക്കുമല്ലോ, ആ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാണല്ലോ, ആരാരുമില്ലാത്ത പള്ളിപ്പറമ്പിലെ കബറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ആറടി മണ്ണിന്റെ കബറല്ല, കബറിന് വല്ലാതെ നീളം കൂടിയിരിക്കുകയാണ്. കോവിഡ് രോഗം വന്ന് മരിച്ചവനെ കബറടക്കുന്നതിന് വേണ്ടി 10 അടിയുടെ കുഴിയാണ് ജെസിബിക്കാണ് പല സ്ഥലങ്ങളിലും കുടിയെടുക്കുന്നത്. അപ്പൊ പടച്ചവനെ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതിനകത്തൊരു വെളിച്ചമില്ലല്ലോ, ആ കബറിന്റെ അകത്തൊരു പ്രകാശം വേണമല്ലോ, ആ കബറിന്റെ അകത്തൊരു പ്രകാശം വേണമല്ലോ, ആ ഇരുളിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്ന നിനക്ക് ആറടി മണ്ണിന്റെ അകത്ത് വെളിച്ചം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, ഇരുട്ടിലെ നമസ്കാരം ഉള്ളോ എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസം ഒന്ന് മുതൽ 29 ദിവസം ഞാനും നിങ്ങളും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി 3 മണിക്ക് 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് വരാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും തഹജ്ജുദ് നമസ്കാരം 29 ദിവസമായിട്ട് ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചവരാ. ഈ 29 ദിവസവും ഞാനും നിങ്ങളും എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചവരാണ്. ഈ ശീലം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഈ ശീലം നമ്മളെങ്ങനെ പിന്നോട്ട് നടന്നു പോകരുത്. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഈ നന്മ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഈ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ, ഈ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, ഈ ഇരുട്ടത്തുള്ള നിസ്കാരമുണ്ടല്ലോ, അത് നിനക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞ ആറടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷയാ, ആറടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പകല് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ട് കഴിയുമല്ലോ, പക്ഷേ രാത്രിയിലെ നമസ്കാരമുണ്ടല്ലോ അതെല്ലാവർക്കും കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിന്റെ അകത്ത് പലകയുടെ അടുത്തൽ കിടക്കുന്ന ഇരുട്ടുണ്ടല്ലോ, ഇരുട്ടിനകത്ത് നിനക്ക് വെളിച്ചം വേണമെങ്കിലോ, അതിനകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഇരുട്ടിലെ നമസ്കാരം നിന്റെ ജീവിതത്തിൽ നിനക്ക് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാണ്, നിന്റെ ആറടി മണ്ണ് പ്രകാശിക്കുകയാണ്, നിന്റെ ആറടി മണ്ണിനകത്ത് വെളിച്ചമുണ്ടാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും ശീലിച്ചതാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന പരലോകത്തിന്റെ ചൂടുണ്ടല്ലോ,
ini udah curi lalat dinam kadam ngeberi gaya, ini ejam gurud dale curi lalat dibasam kadam ngeberi mno, Allah kubinda prabadha gan sallallahu alaihi wasallam tenggelar parai gaya, ini itu curi ngeri bo, Allah kube suri tenle kita buri jalan mukul bandiri kum ngeberi dibasam mno, tenle curi tenle cetam mukat curi lalat dicerang ngeberi dibasam, Allah kube kadi nama ayu dibasam mno, kubinda taragil ngeberi gunde nyanyi ngeberi muju ngeberi dibasam, Allah kubinda prabadha gan ngeberi mno parai gaya. Allah jenengal ada biar pingin ada bumi ini ikut berubah. Abadnya sarira tiennya biar perundi kelingan ada tanah begini pun. Tu berada berada manju berada kalau tu berada jenengal ingan ada biar pingin dekat tu mungkin dalam kalender berubah sahunballo. Allahu de. Ayat jam kudu dalam curi mana pada logo tu. Nenek kerja badan aman nagra gamundo. Nenek kerja badan aman nagra gamundo. Allah kepada prabad gambar juga ya. Mumbu dikum nama nusan. Indah priya pada beri parisudha maya ramalan indah ide beti wan bada matta nombad jangan ninggalan beri jiru kumnadu. Namuku nombu beri kanu sila mai. Ini namuku nombu beri kanu sila mai. Jangan ninggalan nombu beri cegadim nello. Indah priya pada beri ini nombu beri cedoh. Ramalan mupado udur nombu ngabasani pikal illa. Indah priya pada beri ramalan gadinya. Pirnaal gadinya. Pinna patu di bawah sunnat nombu beri kanu. Patah di bawah nombu beri kanan malu. Indah priya pada beri pinna adi cegil tinggal adi cegil biada adi cegil sunnat nombu beri kanan kari malu. Indah pada balam sahudara. Ini nombu indah pada balam nama kari malu. Ini nombu indah pada balam nama kari malu. Allah kubinda malak gelu step dan nombu bipa agamalu. Allah kubinda malak gelu sunnat nombu beri kanan manusia lagi step dan manu. Mahana ya daraba ya prabad gan Nabi Muhammad Mustafa. Allahu alaihi wasallam adalah perayaan yang nombu beri kepada mana Allah binna malak gelu kupari cegi mandam nadi. Am malak abadi beri dua belas cegi mandi. Am malak gelu dasenya kepada mana lebih kuman nadi. Allah binna prabadha gan abadi mana perayaan bo. Abu dalam Allah binna guru kuman abu dalam. Ini sunnat nombu gelu adi gama ayat beri kalu. Ia cebang guru guru curi lalas amiyo tu. Ini nombu beri cahal. Paraloga tinda curi lalun Allah. Allah ini kemudahan dari mana? Ada ramai yang prabadha dengan Nabi Muhammad Mustafa. Sallallahu alaihi wasallam. Tanggal perayaan bulu. Indah priya pada beri ramalan ini nombu beri cemerlang perayaan. Pernah lagi nyal pinna pada cemerlang. Patu nombu beri kan dalam. An nombu gel beri kan. Pinna pada cemerlang. Tinggalum ya ada mana nombu beri kan sunnat. Ingin a sunnat nombu gel jiwidat til muruga beri kan diri maniku. Allah Aku bagi nelayan negeri Kumara agate. Yang nanti prabadha kan Abu Dharadi Allahu Taala anak beri paran negudu kumna muna amat upade semendan nerimo. Abu Dharre Allahu binda khadi nama ya siksa gel kundan neraca neraga mundallo. Apa ya neraga maya paraloga mundallo. Palaccha bene neraga manenggil neraga masurga manenggil surga. Ibadah belkan khadi gelam nazaran ngalgalam nerabeli kumna rabbinda paya neraga maya paraloga mundallo. Indah priya pada sahodan engal, ye cebung gurud dalam prayaas tinda dibasam. Ada ada rim sahai kan lata dibasam. Ya umai ya firul marumin nasi, wa ummihi wa abhi, wa sahibatihi wa bani. Ujar betirin no kata pada cara pinda pada loga mandallo. Apa ya naga maya pada loga tu? Ayat tu paranya dari nindu. Indah priya pada beri Allah anda bersudha maya. Quran nama kura ayat tu para yang nindu sadar kita magatam baraya ceritam menda surga tinda pedi pada menda panerog tinda pasti ilah reksa ya guru coba para yang da Allah tinda bishudha maya Quran ilah wajib pada ayat tu menda pedi kanda benam manusia kanda benam nanna kanda benam Allah tinda bishudha maya Quran ilah wajib ayat tu menda yang lo tinda priya pada benam Allah tu beribad sambat tu guru tu tu ah sambat tu nindu adinda zakat tu pabu pada benda baga sambudu guru tu Nan kacapatan dah kila sambat tu bela bela mau kuda karul la la la. Inna peran tu guna pilih cila cila ikam naya inna priya patam muslimin udah perai gaya. Moni moni nak kadu guna udah gara mula. Inna nasib tu ni bingkai aru. Sekarang tu
Abu Bakar Siddiq radhiyallahu ta'ala anhu aanu parayunnathu ende priyappettavare 1 lakham roopaykku ithra rooba zakat kodukkanamallo 10 lakham ullavan ithra kodukkanamallo adallahu vare cherudana kodukkan parannathu adu polum kodukkada pidichu vekkunna manusha nenakkundagaan pogunna naashatte kurichende chindikkathathu sarvadam nashichu pogum nee sambhadichu vechirikkunnathu mulavanum Abu Bakar Siddiq thangal parayugaya ഇതെല്ലാം കൂട്ടി വെച്ചിരിക്കുന്നു നിനക്കും മരുന്നു വാങ്ങാനാ ഏഴ് രീതിയിൽ നശിക്കുമെന്നാണ് അതിൽ അബൂബക്കർ തങ്ങൾ പറയുന്ന ഒരു രീതി എന്നറിയുമോ പടച്ചവനെ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ എത്ര വലിയ കോഴി ശരം ക്യാൻസർ വന്നാൽ ട്യൂമർ വന്നാൽ കിഡ്നി തകർന്നു പോയാൽ കരളിനകത്ത് എന്തെങ്കിലും രോഗം വന്നു പോയാൽ പിന്നെ സമ്പാദിച്ചതൊന്നും തകയില്ലല്ലോ എല്ലാം മുഴുവനും പടച്ചവരെ വിറ്റു പറത്തിയിട്ട് മരുന്ന് വാങ്ങുന്ന അവസ്ഥ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പടച്ചവനെ സദക്ക നൽകുവാന് പടച്ചവരെ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് തമ്പുരാന് അതെടുത്തിട്ട് നല്ലവർക്ക് കൊടുക്കാം പള്ളികൾക്ക് കൊടുക്കാം മദ്രസകൾക്ക് കൊടുക്കാം എന്റെ പ്രിയപ്പെട്ടവരെ സദക്ക ചെയ്യാൻ ഒരവസരം കിട്ടുന്നതിന് വേണ്ടി നീ റബ്ബിനോട് യാചിക്കുമെന്ന് പറഞ്ഞത് ഖുർആനാണ് പിന്നെയാണ് പറയുന്നത് പടച്ചവനെ നന്മകൾ ചെയ്യാൻ ഒരവസരം തരണേ എന്ന് പിന്നെയാണ് ചോദിക്കുന്നത് നമ്മൾ ഒരുപാട് സദക്ക ചെയ്തവരാണ് ഈ സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ ഒരു മാസമായി നാം മുറുകെ പിടിച്ചവരാണ് ഇവിടെ വെച്ച് അവസാനിക്കാറുള്ളതല്ല അൽഹംദുലില്ലാഹ് ആരുന്നെ മുന്നിൽ വന്ന് കൈനീട്ടിയാലും നീ അവൻ ആട്ടിയോടിക്കരുത് നിന്റെ കയ്യിലുള്ളത് കൊടുക്കൂ നല്ല വാക്കു പറയൂ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യൂ
Allahu subhanahu wa ta'ala paapa patta varodu parayin ninne sahayichavar ninakku ishtamullavare nee swargathilekku kondupo enna priyappetta vare annu aa paapa patta vare ninne thedi varanam aa paapa patta varku Allahu naale swargathilekku kondupoganulla avasaram kodukkumbo enna priyappetta sahodarangale sahodarimare ningal ororutharayum thedi vannu paapa patta vare kayil pidichu swargathil kondupoganam adukondana pravadagam paranjathu avarumayi ningal oru bandham sthapikku enna priyappetta sahodarangalodu adukond alhamdulillah ശുദ്ധമായ റമദാൻ മാസം റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രയാസത്തിന്റെ ദിവസം നിനക്ക് രക്ഷപ്പെടണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നീ സദഖകൾ അധികമായിട്ട് കൊടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുക്കുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയാം നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഉള്ള സർവ്വ പള്ളികളും സ്വർഗ്ഗത്തിലാണ് ഭൂമിയിലുള്ള സർവ്വ പള്ളികളും സ്വർഗ്ഗത്തിലാണ് ആ പള്ളികൾ നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവർ ആ പള്ളിക്ക് വേണ്ടി സഹായം നൽകിയവരെ ആ പള്ളി മറന്നു പോകില്ല അവരെ നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദഖകൾ അൽഹംദുലില്ലാ ചെയ്തവരുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അതിൻ്റെ അക്കൗണ്ട് നമ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുക അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ദുആ ചെയ്യാം 9 കോടി ഇസ്തിഗ്ഫാർ അൽഹംദുലില്ലാ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ആ ദുആ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ആ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാല്ലാ ഒരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു 3 പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ആ ദിക്കർ പറയണം 3 പ്രാവശ്യം ആരാ ദിക്കർ പറയുന്നു അവൻ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം വലുതാണ് ഈ പരിശുദ്ധമായ റമദാനിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ നമുക്ക് സർവ്വതും നഷ്ടപ്പെട്ടു പോയ നമുക്ക് ഈ ഒരു നന്മയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ദുആയ്ക്ക് ഒരു കുറവുമില്ല എല്ലാവരും ദുആ ചെയ്യാറുണ്ട് ഒരുപാട് നമ്മൾ എല്ലാവരും ദുആ ചെയ്യാറുണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാൻ അവർ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അല്ലാഹുവിനോട് എല്ലാവരും ദുആ ചെയ്യാറുണ്ട് പക്ഷെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി എല്ലാവരുടെയും പരാതി ഉസ്താദേ ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് എന്തേ അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയാം മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ് ഒരു മനുഷ്യനിരുന്ന് വല്ലാതെ ദുആ ചെയ്യുക മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ വല്ലാതെ ദുആ ചെയ്യുന്നു ആ മനുഷ്യന്റെ ദുആ കണ്ടിട്ട് മൂസാ നബിക്ക് പോലും വല്ലാത്ത അത്ഭുതം മൂസാ നബി അലൈഹിസ്സലാമിന് പോലും വല്ലാത്ത അത്ഭുതം തോന്നുകയാ മൂസാ നബി അല്ലാഹുവിനോട് പറയാ പടച്ചവനെ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ ഈ മനുഷ്യന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ കാരണം അത്രയും വളരെ പ്രയാസത്തിൽ കടന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുകയാ ആ സമയത്താണ് അല്ലാഹുവിന്റെ റബ്ബ് റസൂൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നത് പടച്ചവനെ ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ സമയത്ത് പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് പറയുന്നു വഅനല അസ്തജീബു ദുആ അബ്ദിൻ യദുഉനി വഖൽബുഹു ഇൻദ ഗൈരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറയുകയ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും കേൾക്കണം നമ്മളൊക്കെ ദുആ ചെയ്തിട്ട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിയും എന്റെ മാതാപിതാക്കൾ കേൾക്കണം മൂസാ നബി അലൈഹിസ്സലാമിനോട്
അവന്റെ ആടുകളെ എവിടെയോ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട്. ആ ആടുകളുടെ അടുക്കലാണ് അവന്റെ ചിന്ത. അവൻ ആടുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് പറയുകയാ, അവന്റെ മനസ്സിന്റെ അടുക്കലില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ അവന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. നമ്മളിൽ പലരും ദുആ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, പല ദുആ മജ്ലിസുകളിലും പങ്കെടുക്കാറുണ്ട്. പല ഉസ്താദന്മാരും മഹാമഹത്തുക്കളായ പണ്ഡിതന്മാര് ദുആ ചെയ്യാറുണ്ട്. എന്തിന് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യാറുണ്ട്? ആമീൻ പറയുന്നവരുടെ ഹൃദയം എവിടെയാണെന്ന് അല്ലാഹു അറിയും. നമ്മുടെ എത്ര പേരുടെ ഹൃദയമാണ് നമ്മുടെ ചാരത്തുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി വേണം ദുആ ചെയ്യാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യതഹസ്സു ബി ഇല്ലാ മൻ ദഅ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഒരു കാലഘട്ടം വരും, മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദർ റളിയല്ലാഹു തആലാനഹു പറയുന്നു, ലാ യതഖസ്സു ഫീഹി ഇല്ലാ മൻ ദുആ ബിക ദുആ ഇല്ലാ മൻ ദുആ ഇല്ലാ മൻ ദഅ. അവിടെ നിന്ന് മഹാനവരുകൾ പറയുകയാ, വെള്ളത്തിൽ മുങ്ങിച്ചാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ട് കൊല്ലമായി, രണ്ടാമത്തെ റമദാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണ വന്നു. ആദ്യം ഒരു കൊറോണ വന്നു എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പലരും വല്ലാത്ത പ്രയാസത്തിൽ, ഒരുപാട് കാലം പള്ളിയില്ല, മദ്രസകളില്ല, ഒന്നുമില്ല, എല്ലാം അടച്ചു പൂട്ടിയിട്ടിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് മാറി തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വൈറസ് നമ്മളിലേക്ക് കടന്നു വന്നു. വല്ലാത്ത ഭീതിയിൽ, വല്ലാത്ത ഭീതിയിൽ എത്രയോ പേര് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസത്തിൽ, ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര്. നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓക്സിജൻ ഇല്ലാതെ എത്രയോ പേര് മരണം വീണു മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഓക്സിജന് വേണ്ടി തമ്മിലടിക്കുന്നു, എന്തെല്ലാം അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓക്സിജൻ കൊണ്ടുവരുന്നു. എന്നാൽ ഇത്രയും കാലം നമുക്ക് വെറുതെ പൈസ കൊടുക്കാതെ ഓക്സിജൻ തന്ന അള്ളാഹനെ നമ്മൾ ഇന്ന് വരെ ഓർത്തിട്ടുണ്ടോ? നമ്മൾ അള്ളാഹനെ ഓർക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഇന്ന് പൈസ കൊടുത്തിട്ട് ഓക്സിജൻ വാങ്ങാൻ കടന്ന് പരക്കം പായുന്നു. ഒരു നിമിഷം അത് കിട്ടാതിരിക്കുമ്പോ മരണപ്രാളത്തിൽ കടന്ന് പിടയുമ്പോ അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇത്രയും കാലം ഇത് ഫ്രീ ആയി തന്ന അള്ളാഹനെ നമ്മൾ ഇത്ര പേര് ആസ്വദിക്കുന്നത്. അൽഹംദുലില്ലാഹ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഇത്രയും കടന്ന് ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണം ഈ റമദാനിൽ പിന്നെയും കടന്നു വന്നു? റമദാനിന്റെ 27-ാം രാബ്, എന്തിന് ചെറിയ പെരുന്നാള്, ഇഅ്തികാഫുകൾ എല്ലാം മുടങ്ങി, ഇനി പള്ളിയില്ല, എല്ലാം അടച്ചിട്ട്, വെള്ളിയാഴ്ച ജുമാ ഇല്ലാതെ ഈ റമദാനിന്റെ അവസാനത്തെ രാബുകൾ പോലും നമുക്ക് ഇത്രയും വലിയൊരു പരീക്ഷണം അല്ലാഹു തരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതിന്റെ കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ, ആ ദുആയെക്കാളും വലിയ ആയുധമില്ലല്ലോ. നമ്മുടെ ദുആ ദുആ ആകാത്തത് കൊണ്ടാണ്, നമ്മൾ ചെയ്യേണ്ടതുപോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എങ്ങനെ ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം? വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ അകത്തേക്ക് മുങ്ങി മരിക്കുമ്പോ ആ മനുഷ്യൻ കടന്ന് വിളിക്കും, അല്ലാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയുണ്ടല്ലോ. ആരാരും സഹായിക്കാനില്ലാതെ മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കിടക്കുന്ന സമയം, മരണം തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന സമയം, ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, അതുപോലെ വിളിക്കുന്ന ഒരു കാലം വരാതെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. അങ്ങനെയാണ് വിളിക്കേണ്ടത്. അത്രയും ഇഖ്ലാസ് ഉണ്ടാകണം. അല്ലാ എന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ വിളിക്കുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അത്രയും ഇഖ്ലാസോട് കൂടിയാണ്. കാരണം അവനെ രക്ഷപ്പെടുത്താൻ അല്ലാഹയല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിയുമില്ല. ആ ഒരു സമയത്ത് അവൻ അല്ലാഹുവിനെ വിളിക്കുന്നത് പോലെ ദുആ ചെയ്താലേ ഉത്തരം കിട്ടുന്ന ഒരു കാലം വരൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്യേണ്ട സമയമാണ്, അങ്ങനെ അല്ലാഹുവിനോട് കേണി യാചിക്കേണ്ട സമയമാണ്. അങ്ങനെ ഈ റമദാൻ തീരുന്ന സമയമെങ്കിലും യാചിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.